തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളും കൂലി കൂടുതൽ ചോദിച്ചു തുടങ്ങി. എങ്കിൽ പിന്നെ പണി ഇവിടെ ഉള്ളവർക്ക് കൊടുത്തു. അപ്പൊ പറഞ്ഞ പോലെ ഇങ്ങേരാണോ ഈയുടെ വരവുറെ ഫ്രീക്വന്റാന്ന് കണ്ടപ്പോ ചോദിച്ചതാ, ഇയാളുമായിട്ട് ഡീലും വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ പുള്ളി ഒരു വില പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല എന്ന ചില ഏർപ്പാടൊക്കെ ഉണ്ട്. അയ്യോ അല്ല, ഒരു ഉമ്മ കൊടുക്കാൻ ദേ. ഞാൻ എന്നെ ഒക്കത്തൊക്കെ എടുത്തോണ്ട് നടന്നിട്ടുള്ള ആളാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇനി നമ്മുടെ ശവമായി എടുക്കും. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ആചാരേ, നമ്മള് കണ്ടു. എന്ത് കണ്ടു? ആചാരുടെ പുതിയ ബീവി അവിടുന്ന് എത്തി നോക്കണത് ഇപ്പൊ നമ്മള് കണ്ടു. എന്റെ പെങ്ങളുടെ കല്യാണക്കാരി അറിയാനുള്ള അവകാശം എനിക്കില്ലേ? അറിഞ്ഞിട്ടിപ്പ എന്തോ ചെയ്യാൻ? എന്തോ ചെയ്യണം, അവളുടെ കല്യാണം നടത്തണം. എന്താ നടത്താമോ? ആ നോക്കാം. അയ്യോടാ, എടാ സ്വന്തമായിട്ട് നാലണാ കൈവശം എടുക്കാനില്ലാത്ത നീയാണോ കല്യാണം നടത്തുന്നത്? ഉണ്ടായിരുന്നൊക്കെ വിറ്റ് തൊലച്ചില്ലേ? ബാംഗ്ലൂരിലാണെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ലൈനും തുടങ്ങി സ്വസ്ഥമായിട്ടിരിക്കാം. ഇവിടെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ലൈനൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് കഴിയാം. അപ്പൊ പിള്ളേരെ പഠിത്തം? ഞാനും നീയും ഒക്കെ പഠിച്ച സ്കൂളുകൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അതും കുറെ കൂടെ ബെറ്റർ കണ്ടീഷൻ. അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്നുകിൽ ഈ കല്യാണം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നടത്തും, അതിന്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കോളാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നടത്തുക. പക്ഷേ ഒരു കാര്യത്തിന് എന്നെ കൂട്ടണ്ട. പ്രതാരം തമ്പി, ഞാനങ്ങ് ഭയന്ന് പോയില്ലോട്. ഇങ്ങനെ ഭയന്ന് ഭയന്ന് അതാ അകത്തായത്. ഓ, കള്ളക്കടത്തും കൊലപാതകമൊക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം. വെമ്പായത്തോട് റോഡിന്റെ കാര്യത്തില് സാറെന്നെ അന്ന് ഒതുക്കി. ഇതുപോലെ ആരൊതുക്കി? എന്തോന്ന് ഒതുക്കി എന്നായി പറയുന്നേ? കണക്കെടുത്ത് നോക്ക്, 20% ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അല്ല, അങ്ങനെ ഇപ്പൊ 5-10 ധർമ്മമായിട്ട് കിട്ടിയൊരു കാര്യമില്ല സാറേ. നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാ അങ്ങനെ ചെയ്തോണം. എനിക്കാകെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അമ്മയുടെ പിറന്നാൾ കഴിയുന്നത് വരെ ഇക്കാര്യം ആരും എടുത്തിടാതെ ഒന്ന് നോക്കിയാ തരക്കെടില്ല. അതുവരെയെങ്കിലും അവരൊന്ന് ഹാപ്പി ആയിട്ട് നടന്നോട്ടെ. ഇന്നലെയും കൂടെ എന്നോട് പറയായിരുന്നു, എല്ലാരും കൂടെ ഒത്തുകൂടിയ ഇതുപോലൊരു പിറന്നാള് 6-7 കൊല്ലം മുമ്പായിരുന്നത്. ഒക്കെ ശരിയാക്കാം. ഈ വികസന പ്രവർത്തനം, വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല, എന്താ ഇതൊക്കെ തന്നെ. ഞാനും വികസിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരും വികസിക്കണം. ധൈര്യമായിട്ടിരി. ഇയാളിട്ടിരിക്കുന്ന എന്റെ കുപ്പായല്ലേ? ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്?